ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ ബി ജെ പിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വം. ദേശീയ തലത്തിൽ പല വിഷയങ്ങളിൽ രാജ്യത്താകമാനമുണ്ടാകുന്ന പല വിഷയങ്ങളിലും കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള നിലപാടില്ലാത്തതുകൊണ്ട് ബി ജെ പിക്ക് മുന്നിൽ കൃത്യമായി അത് അവതരിപ്പിക്കാനോ ബി ജെ പി നേതാക്കളെ മറികടന്നു പോകാനോ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ തങ്ങളുടെ തത്വശാസ്ത്രം തന്നെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണ്. ബി ജെ പിയെ കടന്നു പോകുക, ബി ജെ പി നേതാക്കന്മാരെ കടന്നു പോകുക, അവരുടെ വിജ്ഞാപനങ്ങൾ, അവരുടെ വാദങ്ങളെ എല്ലാം തന്നെ ഖണ്ഡിക്കുക, ഈ രീതിയിലുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനായി ഗോരക്ഷായാത്രകൾ നടത്താനാണ് കോൺഗ്രസ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതെ, ഞെട്ടിക്കുന്ന തീരുമാനമാണ്. ബി ജെ പിയുടെ മാത്രം പദ്ധതിയായിട്ട് അറിയപ്പെട്ടിരുന്ന ഗോരക്ഷ ഇപ്പോൾ കോൺഗ്രസും ഏറ്റെടുക്കുകയാണ്. അതിനായി ഗായ് ബച്ചാവോ കിസാൻ ബച്ചാവോ എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി ഒരു പദയാത്രയ്ക്കാണ് ഉത്തർപ്രദേശിൽ ഇവർ രൂപം നൽകിയിരിക്കുന്നത്. ഗായ് ബച്ചാവോ പശുവിനെ രക്ഷിക്കൂ, കിസാൻ ബച്ചാവോ കർഷകരെയും രക്ഷിക്കൂ എന്നാണ് മുദ്രാവാക്യം പറയുന്നത്. അതോടൊപ്പം തന്നെ തിരംഗായാത്രകളും സംഘടിപ്പിക്കാൻ കോൺഗ്രസ് പദ്ധതിയിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. തിരംഗായാത്ര എന്ന് പറയുന്നത് ട്രൈക്കളർ, അതായത് ദേശീയ പതാകയുടെ മൂവർണ്ണക്കൊടി സംരക്ഷിക്കൂ, മൂവർണ്ണത്തിലേക്ക് ചേരൂ എന്ന് പറയുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മറ്റൊരു പദയാത്രയും, അതും യു പിയിൽ തന്നെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ നിർബന്ധപ്രകാരമാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉത്തർപ്രദേശിൽ നടപ്പിലാക്കുന്നത്, ഇത്തരത്തിലുള്ള പദയാത്രകൾ പദ്ധതിയിടുന്നത് എന്നൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സോണിയാഗാന്ധിയുടെ അകമഴിഞ്ഞ പിന്തുണ ഈ പദയാത്രകൾക്കുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ഈ പദയാത്രകൾ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ടീമിൻ്റെയും ഒരു പിന്തുണ ഇവർക്ക് ലഭിച്ചിട്ടില്ല. അവർ പറയുന്നത്, രാഹുൽ ഗാന്ധിയുടെ ടീം പറയുന്നത്, ഇത് ഒരിക്കലും തന്നെ കോൺഗ്രസിന് അനുകൂലമാകുകയില്ല, ഇത് കോൺഗ്രസിന് തിരിച്ചടിയാകും, ഇതെല്ലാം ബി ജെ പിക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിൽ മാറി മറിയുകയും ബി ജെ പി ഇതിൻ്റെ ഫലം കൊയ്യുകയും ചെയ്യുമെന്നാണ്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ് എത്രത്തോളം മാറാൻ കഴിയും. ദേശീയതയിലേക്ക്, അതുപോലെ തന്നെ പശുരക്ഷ എന്നൊക്കെ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് എത്രത്തോളം കോൺഗ്രസിന് മാറാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തായാലും ഏവരും കാത്തിരിക്കുകയാണ് ഏത് രീതിയിലുള്ള മാറ്റമായിരിക്കും കോൺഗ്രസിൻ്റെ അണികൾക്ക്, നേതാക്കന്മാർക്ക് ഇതിലൂടെ ഉണ്ടാകുകയെന്ന്. എന്നാൽ കോൺഗ്രസ് വക്താക്കൾ പറയുന്നത്, ഇത് പശുരക്ഷാ യാത്രയെന്ന് പറയുന്നത് ഇപ്പോഴവിടുത്തെ ഗോക്കളുടെ പരിപാലനം ഏറ്റെടുത്തിരിക്കുന്ന ബി ജെ പിക്കാർ ഒന്നും തന്നെ ഗോക്കളെ പരിപാലിക്കുന്നില്ല, അവർ വെറും മുദ്രാവാക്യമായിട്ട്, അവരുടെ വെറും ഒരു വാചാടോപം മാത്രമായി അത് ഒതുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ പശുക്കൾ അവിടെ കഷ്ടപ്പെടുകയാണ്, കർഷകരും കഷ്ടപ്പെടുകയാണ്. ഇതിനെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് തങ്ങൾ നടത്താൻ പോകുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ വക്താക്കൾ പറയുന്നത്. ഈ രീതിയിലായിരിക്കും അവർ ഇതിനെ ഉപയോഗിക്കുക. എന്തായാലും അടുത്ത വർഷം 2021 എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ 50-ാം വാർഷികമാണ്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി തന്നെ രാജ്യത്തിൻ്റെ രക്ഷ, രാജ്യരക്ഷ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദേശീയമായിട്ടുള്ള ഉണർവ്, ഇതിനെയൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതാണ്. 50-ാം വാർഷികത്തിൽ വളരെ സമുചിതമായിട്ട് അതിനെ ആഘോഷിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ ഈ രാജ്യത്തെ ഉയർത്തിപ്പിടിച്ചിരുന്ന മുദ്രാവാക്യങ്ങൾ ഈ രാജ്യത്തെ പുരോഗതിയിലേക്കും അതുപോലെ തന്നെ ഈ രാജ്യത്തെ വിജയത്തിലേക്കും നയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണർത്തിക്കൊണ്ട് ഈ രാജ്യരക്ഷയും അതുപോലെ തന്നെ ഹിന്ദുത്വ ദേശീയതയും തങ്ങളുടെ കൂടെ ഭാഗമാണെന്ന് തെളിയിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. എന്നാൽ ഇത് ബി ജെ പിയിൽ എന്തെങ്കിലും ഇടിവുണ്ടാക്കുമോ, ബി ജെ പി പക്ഷത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്നുള്ള ചിന്തയിൽ യാതൊരു രീതിയിലുള്ള സംശയവുമില്ല. ബി ജെ പിക്ക് യാതൊരു രീതിയിലും കോട്ടം തട്ടുന്ന പരിപാടിയല്ല എന്ന് കോൺഗ്രസിനകത്ത് തന്നെ വാദമുയർന്നിരിക്കുന്നു. ബി ജെ പിക്ക് ഇത് നേട്ടമേ ഉണ്ടാക്കുകയുള്ളൂ, ബി ജെ പിക്ക് അനുകൂലമായി രാജ്യം മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി കൂടി ഈ കോൺഗ്രസിൻ്റെ മനംമാറ്റത്തെ കാണാൻ സാധിക്കും.